ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നെക്ക് പോർഷനിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനായിട്ടാണ്. അതിനു മുന്നേ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. എന്നാലേ ഞാനിരുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് ഓൾ എന്നുള്ള ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ രണ്ട് കളറിൽ ത്രെഡ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് റെഡ് കളറിൽ തന്നെ ബീഡാണിത്, പിന്നെ ഇതുപോലത്തെ ട്യൂബും എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നീഡിൽ ആവശ്യമായിട്ടുണ്ട്. ക്ലോത്തിൽ നെക്ക് പോർഷൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ നീഡിൽ ത്രെഡ് കോർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ ഒന്ന് കുത്തിയെടുക്കുക. പിന്നെ നമ്മൾ ഇപ്പോൾ റെഡ് കളറിൽ ഒരു ബീഡ് ഫസ്റ്റ് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ വെച്ച് കൊടുത്ത ബീഡിൻ്റെ അടുത്ത് നിന്ന് തന്നെ ഇതുപോലെ ഒന്ന് കുത്തിയെടുക്കുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് വീഡിയോ കണ്ടിട്ട് മനസ്സിലാവും, കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം അടുത്തത് കുത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. കുത്തിയെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് പതുക്കെ ഒന്ന് വലിച്ചു കൊടുക്കുക. ഇതുപോലെ കൈ വെച്ചൊന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് വേണം ത്രെഡ് വലിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അടുത്തതും ഇതുപോലെ തന്നെ അത് ഈ ഒരു ബീഡിന് ചുറ്റുമാണ് ചെയ്തു കൊടുക്കേണ്ടത്. ഈ ഒരു മെത്തേഡിൽ തന്നെ ഈ ഒരു ബീഡിന് ചുറ്റും ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ ഈ ബീഡിന് ചുറ്റും അത്യാവശ്യം വലുപ്പത്തിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്കൊരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ലാസ്റ്റ് നമ്മൾ ഈ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ കിട്ടിയതിന് ശേഷം നമുക്ക് ഈ ഒരു വലിപ്പം മതിയെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി വലുപ്പത്തിൽ വേണമെങ്കിൽ കുറച്ചുകൂടി ചുറ്റി ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു വലുപ്പത്തിലാണ് ചെയ്തെടുക്കുന്നത്. ലാസ്റ്റ് നമ്മൾ ഈ നീഡിൽ താഴത്തോട്ടേക്ക് കുത്തിയെടുത്ത് നോട്ടിട്ട് കൊടുക്കണം. ഇപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെ ഒരു ഫ്ലവർ കൂടി ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് മൂന്ന് ഫ്ലവർ വെച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഫ്ലവർ ചെയ്ത് കംപ്ലീറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാനിപ്പോൾ ട്രയാങ്കിൾ ഷേപ്പിൽ ഇങ്ങനെ ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഫ്ലവർ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അടുത്ത് നമുക്ക് ലീഫാണ് ചെയ്തെടുക്കേണ്ടത്. ലീഫ് ചെയ്യുന്നത് ഗ്രീൻ കളറിലെ ത്രെഡ് എടുത്തിട്ടാണ്. ഫസ്റ്റ് ഇതുപോലെ കുത്തിയെടുക്കുക. കുറച്ച് ഗ്യാപ്പ് ഇട്ടതിന് ശേഷം താഴത്തോട്ടേക്കൊന്ന് കുത്തി കൊടുക്കുക. അതിനുശേഷം നമ്മളിപ്പോൾ ചെയ്ത് കൊടുത്ത ലൈനിൻ്റെ അടുത്തായിട്ടാണ് ഇതുപോലെ ഒന്ന് കുത്തിയെടുക്കുക. കുറച്ച് താഴ്ത്തിയിട്ട് വേണം കുത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു സെയിം ലെവലിൽ കുത്തിയെടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഒരു ലീഫിൻ്റെ ഷേപ്പിൽ കിട്ടില്ല. അതിനുശേഷം ഇപ്പുറത്തെ സൈഡിലും ചെയ്ത് കൊടുക്കുക. സിമ്പിളാണ് ലീഫ് ചെയ്യാൻ വേണ്ടിയിട്ട്.
ഇത് ഇതിൻ്റെ ഇത് തന്നെ ഇപ്പുറത്തെ സൈഡിലും ഇങ്ങനെ താഴ്ത്തി താഴ്ത്തി ചെയ്തെടുക്കുക. ഈ ഒരു ലീഫ് തന്നെ ഈ ഫ്ലവറിൻ്റെയൊക്കെ സൈഡിലായിട്ട് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പം 3 ലീഫാണ് ചെയ്ത് കൊടുക്കുന്നത്. ഫ്ലവറും ലീഫും ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ട്യൂബ് വെച്ച് കൊടുക്കണം. ഞാനിപ്പോൾ നോർമൽ ത്രെഡാണ് എടുത്തിട്ടുള്ളത്, ചെറിയ സൈസ് നീഡിലാണ്. ഈ ട്യൂബൊക്കെ ചെയ്യുമ്പോൾ ചെറിയ സൈസ് തന്നെ നീഡിൽ വാങ്ങിക്കാൻ നോക്കണം. ട്യൂബ് വെക്കുമ്പോൾ സിമ്പിളാണ്. ഇന്നേ ഓർഡറിലൊന്നും ഇല്ല. നമ്മൾ ഈ ഗ്യാപ്പിലൊക്കെ ഈ വരച്ചു കൊടുത്ത ലൈനിൻ്റെ രണ്ട് ലൈനിൻ്റെ സെൻറ്ററിലായിട്ട് ഗ്യാപ്പിട്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇതുപോലെ തന്നെ ട്യൂബ് മുഴുവനായിട്ട് നമ്മൾ ഈ വരച്ചു കൊടുത്ത ലൈനിൽ മുഴുവൻ ചെയ്തു കൊടുക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.